ഡിജിറ്റലൈസേഷനിൽ കേരളം മുന്നേറുമ്പോൾ അതിൻ മുൻപന്തിയിലാണ് റവന്യൂ വകുപ്പെന്ന മന്ത്രി കെ രാജൻ. വാത്തുക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിൽ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടാകുമ്പോൾ അതിലുള്ള ഉപകരണങ്ങളും ജീവനക്കാരും സ്മാർട്ടാകണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രണ്ടാം വാർഷികാഘോഷ സമ്മാനമായി പാത്തുകുടിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഈ നാട്ടിലെ ജനങ്ങൾക്കായി സന്തോഷപൂർവ്വം സമർപ്പിക്കുകയാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായിട്ടുള്ള നിരവധി ഭൂപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവൺമെന്റിനെ പാസാക്കിയ 108 നിയമങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളും ഗവൺമെന്റ് ഉത്തരവുകളും കോടതി വിധികളും എല്ലാം പരിശോധിച്ചുകൊണ്ട് വേണ്ടി വരും റവന്യൂ വകുപ്പിന് അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ. അതിന് പുറമെയാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് ഒരു സേവന വകുപ്പായതുകൊണ്ട് മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിന് നിർവഹിക്കേണ്ടി. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ ആകെ ഡിജിറ്റലൈസ് ചെയ്യണം എന്നൊരാശയം റവന്യൂ വകുപ്പിനകത്ത് വരികയുണ്ടായി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാവർക്കും ഭൂമിയും രേഖയും നൽകണം എന്ന അഭിപ്രായം യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എല്ലാ സേവനങ്ങളെയും സ്മാർട്ടാക്കുക എന്നുള്ളതാണ്. കേവലം ഓഫീസുകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല, അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ സ്മാർട്ടാക്കുക, അതിനകത്ത് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട ഉദ്യോഗസ്ഥ സ്മാർട്ടാക്കുക, അങ്ങനെ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ ആകെ സ്മാർട്ടാക്കാതെ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാകില്ല. നമുക്കറിയാം സമ്പൂർണമായ ഡിജിറ്റലൈസേഷനിലേക്ക് കേരളം കുതിക്കുമ്പോൾ അതിന്റെ മുമ്പിലാണ് റവന്യൂ വകുപ്പ് നടക്കുന്നത്. വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിൽ മുരിക്കാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ഷിബ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീ ചന്ദ്രൻ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.